അപകടത്തിൽ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ പിഴ 500 രൂപ. പിന്നിലിരിക്കുന്ന ആൾ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിലും പിഴ. ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് വേറെ പിഴ. സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ പിഴ. ലൈസൻസ് ഇല്ലെങ്കിലും അവസ്ഥ ഇതുതന്നെ. പക്ഷേ ഈ നിയമങ്ങൾ വളരെ അത്യാവശ്യവുമാണ്. പിഴ ഈടാക്കുന്നതിലും പ്രശ്നമില്ല. പണം വെറുതെ കൊണ്ടുകളയാൻ മലയാളികൾ എന്തായാലും ആഗ്രഹിക്കില്ല. പറഞ്ഞു വരുന്നത് ഗുജറാത്തിലെ ഒരു കാര്യമാണ്. ഗുജറാത്തിൽ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് പിഴ ഈടാക്കില്ല എന്ന് അവിടുത്തെ ആഭ്യന്തരമന്ത്രി ഹർഷ സംഘവി ഉത്തരവിട്ടിരിക്കുന്നു. പക്ഷേ പ്രഖ്യാപനം ഒരു പ്രത്യേക ആഘോഷത്തിന്റെ ഭാഗമായാണ് എന്ന് മാത്രം. സൂറത്തിൽ നടന്ന ഒരു പരിപാടിക്കിടെയായിരുന്നു ഹർഷ സംഘവിയുടെ പ്രഖ്യാപനം. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് ഒരാഴ്ചത്തേക്ക് പിഴ ഈടാക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ദീപാവലി ആഘോഷമായതിനാൽ ഒക്ടോബർ 21 മുതൽ 27 വരെ ട്രാഫിക് പോലീസ് നിയമലംഘനത്തിന് പിഴ ഈടാക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി സൂറത്തിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞത്. ഹെൽമറ്റോ ലൈസൻസോ ഇല്ലാതെ ഏതെങ്കിലും പൗരൻ പിടിക്കപ്പെടുകയോ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്താൽ ഈ കാലയളവിൽ പോലീസ് അവരെ ഉപദേശിച്ചു വിടും. ഈ ഇളവിനർത്ഥം പൊതുജനങ്ങൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കരുത് എന്നല്ല എന്നും, പക്ഷേ നിങ്ങൾ തെറ്റ് ചെയ്താൽ അതിന് പിഴ ഈടാക്കില്ല എന്ന് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഹർഷ സംഘവിയുടെ പ്രഖ്യാപനം പ്രതിപക്ഷത്തിന്റെയും സോഷ്യൽ മീഡിയയുടെയും വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഗുജറാത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങളെ ആകർഷിക്കാനുള്ള ഗിമ്മിക്ക് മാത്രമാണ് ഇതെന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രതികരണം. തിരഞ്ഞെടുപ്പായാൽ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നായിരുന്നു ഗുജറാത്തിലെ കോൺഗ്രസ് MLA ജിഗ്നേഷ് മേവാനി ട്വീറ്റ് ചെയ്തത്. BJPയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ വോട്ടിനായി വാഹനം ഓടിക്കുന്നവരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് രാഷ്ട്രീയ ലോക്ദൾ തലവൻ ജയന്ത് സിംഗ് ചൌധരിയും ആരോപിച്ചു. ഇത്തരത്തിൽ പരിഹാസ്യമായ രീതിയിൽ വോട്ടർമാരെ ആകർഷിക്കാൻ വേണ്ടിയാണോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപനം വൈകിപ്പിച്ചത് എന്നും അദ്ദേഹം ചോദിച്ചു. എന്തൊരു വൃത്തികേടാണിതെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. നേരത്തെ ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന വേളയിൽ ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നില്ല. അതേസമയം ആം ആദ്മിയുടെ കടന്നുവരവോടെ ഗുജറാത്തിൽ പ്രതിസന്ധിയിലാണ് BJP. ആപ്പിന് ലഭിക്കുന്ന സ്വീകാര്യത സംബന്ധിച്ച പാർട്ടിയുടെ തന്നെ ആഭ്യന്തര സർവേകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് വമ്പൻ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് നേതൃത്വം. കേന്ദ്രമന്ത്രിമാരെ ഇറക്കി തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുപ്പിക്കുകയാണ് ലക്ഷ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മോദിയുടെ തട്ടകത്തിൽ തന്നെ തിരിച്ചടി നേരിട്ടാൽ അത് പ്രതിപക്ഷം ആയുധമാക്കും. ഈ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയെ ഉൾപ്പെടെ സംസ്ഥാനത്ത് സജീവ പ്രചരണത്തിന് ഇറക്കിയിരിക്കുകയാണ് BJP. അതേസമയം പ്രതിപക്ഷ ക്യാമ്പിൽ ആവേശത്തിലാണ് ആം ആദ്മി പാർട്ടി. ഇന്ന് ഗുജറാത്തിൽ ഇത്തവണ തങ്ങളുടെ വരവറിയിക്കാൻ സാധിക്കുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ദില്ലിയും പഞ്ചാബിനും സമാനമായ രീതിയിൽ സൗജന്യ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചും സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കിയും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആം ആദ്മിയും സജീവമാക്കിയിട്ടുണ്ട്.